മേനാരായണൻ നമസ്കാരം എവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം വളരെ വിശേഷപ്പെട്ട ഒരു പൗർണമിയാണ് ജൂൺ മാസം 14ാം തീയതി ചൊവ്വാഴ്ച കടന്നു വരുന്നത് ഒരു സൗരമാസത്തിൽ രണ്ട് വിളത്തുവാവുകൾ വന്നാൽ അത് ലോകത്തൊട്ടാകെ രണ്ടാമത്തെ വിളത്തുവാവിന് വലിയ പ്രാധാന്യം പറയാറുണ്ട് ഈ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ എന്നൊക്കെ പറഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോലും അത്തരത്തിൽ ഈ പൗർണമിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകതകൾ പറയുന്നത് കാണുവാൻ സാധിക്കും അങ്ങനെ ഒരു സൗരമാസത്തിൽ രണ്ട് പൗർണമി വരുമ്പോൾ ആദ്യ പൗർണമി ക്കാളുപരി ക്ഷേത്രാചാരങ്ങൾക്കും ശുഭകർമ്മങ്ങൾക്കുമൊക്കെ രണ്ടാമത്തെ പൗർണമി എടുക്കണമെന്നാണ് ആചാര്യമതം അങ്ങനെ നോക്കുമ്പോൾ ജൂൺ 14ാം തീയതി വരുന്ന പൗർണമി ഇടവമാസത്തിലെ രണ്ടാമത്തെ പൗർണമിയായിട്ടാണ് വരിക അപ്പോൾ അങ്ങനെ ആ രണ്ടാമത്തെ പൗർണമി വരുന്നു എന്നുള്ളതുകൊണ്ട് അത് ചൊവ്വാഴ്ചയാണ് എന്നുള്ളത് ചൊവ്വാഴ്ച നമുക്കറിയാം ദേവിയുടെ പ്രാധാന്യമുള്ള ദിവസമായിട്ടാണ് പറയുക പൗർണമിക്ക് അംബാപൂജ അല്ലെങ്കിൽ ജഗദംബയെ സ്മരിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ജപിക്കുന്നത് പ്രത്യേകിച്ച് ദേവി മഹാത്മ്യം അതിൻ്റെ പാരായണം നമ്മൾ നടത്തുന്നത് ഇനി അങ്ങനെ ദേവി മഹാത്മ്യം പാരായണം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവി മഹാത്മ്യത്തിലെ ഓരോ ഭാഗങ്ങളും ഓരോരോ ഫലങ്ങളുള്ള പ്രത്യേകം പ്രത്യേകം മന്ത്രങ്ങൾ പറയുന്നുണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമോസ്തുതേ ഈ മന്ത്രം സർവവിധ ഐശ്വര്യങ്ങളെയും തരുമെന്നാണ് പറയുക ഈ മന്ത്രം 1008 പ്രാവശ്യം എല്ലാ പൗർണമിക്കും ജപിക്കുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ് അതേപോലെ കാർത്യായനി മഹാമായ മഹായോഗിന്നധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്മെ കുരുദേ നമ എന്ന മന്ത്രം അത് ജപിക്കുന്നത് വളരെ വിശിഷ്ടമായിട്ട് പറയപ്പെടുന്നു ഇതും ഈ പറഞ്ഞ പോലെ 1008 നമ്മൾ പൗർണമിക്ക് ജപിക്കുകയാണെങ്കിൽ വളരെ ശ്രേയസ്കരമായിട്ടാണ് പറയുക എളുതേ സുഭഹേ ദേവി സുഖ സൗഭാഗ്യദായിനി ആനന്ദം ദേഹി സൗഭാഗ്യം മഹ്യം തുഭ്യം നമോ നമ എന്ന മന്ത്രം ജപിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നതിന് ഉത്തമമായിട്ട് പറയുന്നുണ്ട് അതേപോലെ ആയുർദേഹി ധനം ദേഹി വിദ്യാം ദേഹി മഹേശ്വരി സമസ്തമഖിലം ദേവി ദേഹിമേ പരമേശ്വരി എന്ന മന്ത്രം ഇതും ഇത്തരത്തിൽ സർവവിധ ഐശ്വര്യങ്ങളും ആയുസ്സും ആരോഗ്യം മന്ത്രത്തിൽ തന്നെ അതെല്ലാം പറയുന്നുണ്ട് പിന്നെ അതെല്ലാം നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മന്ത്രമായിട്ടാണ് പറയുന്നത് ഇത് പൗർണമിക്ക് ജപിക്കുന്നത് വളരെ ശ്രേയസ്കരമാണെന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഈ മന്ത്രങ്ങളുടെ എല്ലാം ജപം ഇതുപോലെ നമുക്ക് ദേവീ മഹാത്മ്യത്തിലെ ഓരോ ഭാഗങ്ങളും ശത്രുസംഹാരവുമായി ബന്ധപ്പെട്ട് ഭദ്രകാളി നമോസ്തുത എന്ന് പറയുന്ന ഭാഗം ഇനി അതെല്ലാം എന്നുണ്ടെങ്കിൽ കളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുത കുലംജ കുലധർമ്മം ജമാംജ പാലയ പാലയ എന്ന ഭദ്രകാളിയുടെ വിശിഷ്ടമായിട്ടുള്ള മന്ത്രം ഓം സർവചൈതന്യരൂപം തമാദ്യാം വിദ്യാം ജതിയമകി ബുദ്ധിമ്യാന പ്രചോദയാത് ശ്രീ മഹാകാളിയൈ നമ എന്ന മന്ത്രം ഇതൊക്കെ ജപിക്കുന്നത് വളരെ ശ്രേയസ്കരവും നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളെയും നൽകുന്നതുമാണ്